അരുൺ സ്മോക്ക് ആഗ്രഹിച്ചും മോഹിച്ചും മേടിച്ചൊരു വണ്ടിയാണ് അത്. അപ്പൊ അദ്ദേഹത്തിന്റെ വണ്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും, തീർച്ചയായിട്ടും അരുൺ സ്മോക്ക് നല്ല വിഷമം കാണും. ഇപ്പൊ ഇത് കംപ്ലൈന്റ് ആയിട്ട് കൊടുത്ത് ഉണ്ടാവാൻ പോണ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച വണ്ടി അവിടെ പിടിച്ചിടും. പിന്നീട് RTO വന്ന് നോക്കും, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം കോടതിയിലേക്ക് വിടും. കോടതിയിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു 2000 രൂപ ഫൈൻ അടച്ചിട്ട് അളവ് ഇടും. അപ്പോഴും സംഭവങ്ങളൊക്കെ സെയിം ഒക്കെ തന്നെ, 1500 മുതൽ മാക്സിമം 3000 രൂപയാണ് ആള് ചെയ്ത ആ ഒരു ഓവർ സ്പീഡിന് അല്ലെങ്കിൽ റോട്ടിൽ അടിച്ച തോന്നിയ വസത്തിന് എന്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചതിന് ആൾക്ക് കിട്ടാൻ പോണ ഒരു ഫൈൻ. അപ്പോൾ സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ ദിവസം അരുൺ സ്മോക്കിയുടെ വണ്ടിയുടെ പുറകിൽ വന്നൊരു പ്രൈവറ്റ് ബസ് ഇടിക്കുകയുണ്ടായി. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ പ്രൈവറ്റ് ബസ്സിന് വേണ്ടിയും ടൂറിസ്റ്റ് ബസ്സിന് വേണ്ടിയും ഒക്കെ ഏറ്റവും കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ അരുൺ സ്മോക്കി. അവർക്ക് വേണ്ടി അത്രയും സപ്പോർട്ടീവായിട്ട് നിന്ന അരുൺ സ്മോക്കിക്ക് തന്നെ അവസാനം ഒരു പ്രൈവറ്റ് ബസ് കാരണം പണി കിട്ടി. സ്റ്റേഷനിലൊക്കെ വളരെ മാന്യനായ ആ ഒരു വ്യക്തിയുടെ ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഇപ്പുറത്തെ റോങ് സൈഡ് കയറി വരണത്, അതായത് ഇവിടെ ശരിക്കൊരു ബസ് ഉണ്ട് കേട്ടോ, അത് ഇപ്പൊ ഈ ഒരു ലോറിനെ ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ടാണ് ഇതേ ഒരു ബസ് കയറി വരുന്നത്. അപ്പുറത്തെ സൈഡിൽ കൂടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും റോങ് സൈഡ് ആയിരുന്നു, അവിടെ ഡിവൈഡർ കണ്ടപ്പോ കണ്ട അവ ആ ഒരു വണ്ടീനൊന്നും അവൻ വക വയ്ക്കണില്ല. അവൻ നേരെ കയറി, നമ്മുടെ വണ്ടി ഇപ്പോഴും റണ്ണിങ് ആണ് കേട്ടോ, ഞാൻ വണ്ടി നിർത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം അവന്റെ വരവ് നോക്കി, ഇമ്മാതിരി ഇട്ടിടിച്ചു. എന്നിട്ട് ഞങ്ങളുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഉണ്ടായ സംഭവം. ഗൈസ്, ഇനിയിപ്പോൾ നമ്മൾ സ്ലോ ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ക്ലിപ്പും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. അതായത് നമ്മൾ വെറുതെ സ്ലോ ആക്കിയതല്ല, ഈ ലോറിനെയാണ് ശരിക്കും അവർ ഓവർടേക്ക് ചെയ്ത് വന്നത് കേട്ടാ. അതായത് നിങ്ങൾക്ക് കാണാം, നമ്മളത് ആ ലോറിനെ ഓവർടേക്ക് ചെയ്തു. ആ ഒരു ലോറിനെ ഓവർടേക്ക് ചെയ്തപ്പോൾ കണ്ട ഇവിടെ ഒരു വണ്ടി കണ്ട, ഈ ഒരു വണ്ടി ഇൻഡിക്കേറ്റർ ആക്കി ഈ ഒരു സ്കൂട്ടർ വന്നപ്പോഴാണ് നമ്മൾ വണ്ടി സ്ലോ ആക്കിയത്. നമ്മളെക്കാട്ടും വ്യൂ ഈ പറഞ്ഞ ബസ്സുകാരനുണ്ടായിട്ടും അവൻ വന്ന് ഇടിച്ച ആ ഒരു ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഗായ്സ്, അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇടിച്ചത്. അതായത് ഇവിടെ നിന്നാണ് ശരിക്കും ഡിവൈഡർ സ്റ്റാർട്ട് ചെയ്യണത്. ഇയാള് ഡിവൈഡർ ഒന്നും കണ്ടില്ല എന്ന് തോന്നുന്നു, നേരെ ഒരു ഒറ്റ വെട്ടിക്കലാണ് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ. ആ ഒരു സെയിം സമയത്ത് ഇതിലൊരു വണ്ടി ഇതിലെ ഇങ്ങനെ കറങ്ങിയിട്ട് അങ്ങോട്ട് കയറുന്നുണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ വണ്ടി സ്ലോ ആക്കിയത്. നമ്മൾ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടതായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഇരിക്കണ ഒരു ജാമായി പോയിരുന്നു. അമ്മാതിരി സ്പീഡിലാണ് ശരിക്കും ആ ഒരു വണ്ടി വന്നത്. അതേപോലെ തന്നെ ബ്രേക്ക് ഇട്ടിട്ടാ, നല്ല ബ്രേക്ക് ഇട്ട് പാസ് ഒക്കെ അടിച്ചിട്ടാണ് അവൻ്റെ ആ ഒരു വരവ് എന്ന് പറയണത്. അത് ശരിക്കും പറയേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ബസ്സുകാരൊക്കെ വരണവർക്ക് റോഡിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ അറിയാം, ബസ്സുകാരൊക്കെ ക്ലാസ്സിൽ വരണ കാണുമ്പോൾ തന്നെ പേടിയാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. അതെ, കണ്ട ഈ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് ഇടിച്ചു. ഇവിടേക്കൊരു വണ്ടി ടേൺ ചെയ്ത് കയറുന്ന സമയത്താണ് നമ്മൾ വണ്ടി ഒന്ന് സ്ലോ ആക്കിയത്. അപ്പോൾ ആ വഴി കൂടെ വന്നിട്ട് ഇങ്ങോട്ട് കയറ്റിയതാണ്. കറക്റ്റ് നമ്മുടെ വണ്ടിയും തന്നെയാണ് അവനെ കൊണ്ട് ശരിക്കും ഇടിക്കാൻ വേണ്ടി പറ്റിയത്. അപ്പൊ ഇങ്ങനെയാണ് അരുൺ സ്മോക്കിയുടെ വണ്ടിക്ക് ഇടി കിട്ടുന്നത്. എന്തായാലും തെറ്റ് ആ പ്രൈവറ്റ് ബസ്സുകാരന്റെ ഭാഗത്ത് തന്നെയാണ്. ഇപ്പോൾ അരുൺ സ്മോക്കിക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ബസ്സുകാരെ ചിലർ വിമർശിക്കുന്നതെന്ന്. പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് അരുൺ സ്മോക്കി താങ്കൾ ഇങ്ങനെ പ്രൈവറ്റ് ബസ്സുകാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പലരും വന്നും വിമർശിക്കുന്നത്. പക്ഷെ എല്ലാ പ്രൈവറ്റ് ബസ്സുകാരും ഇങ്ങനെയല്ല വണ്ടി ഓടിക്കുന്നത്. മാന്യമായിട്ട് വണ്ടി ഓടിക്കുന്ന പ്രൈവറ്റ് ബസ്സുകാരും ഉണ്ട്. പക്ഷെ മിക്ക പ്രൈവറ്റ് ബസ്സുകാരും ആൾക്കാരെ കൊല്ലണമെന്ന രീതിയിൽ വണ്ടി ഓടിക്കുന്നവരാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇവന്മാർ ഹോൺ അടിച്ചിട്ട് നമ്മൾ സൈഡ് കൊടുത്തില്ലെങ്കിൽ നമ്മളെ ഇടിച്ചിടുന്ന രീതിയിൽ സൈഡുകളിൽ കയറിപ്പോകുന്നൊരു പരിപാടിയൊക്കെ ഈ പ്രൈവറ്റ് ബസ്സുകാർക്കുണ്ട്. അത് അനുഭവമുള്ളവർ താങ്കൾ പ്രൈവറ്റ് ബസ്സുകാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വിമർശിക്കും. ഇപ്പോഴെങ്കിലും താങ്കൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായല്ലോ. ഈ അനുഭവമാണ് ഗുരു എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ വിറ്റെന്നാണെന്നറിയാവും, ഈ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലില്ലേ, അതെനിക്ക് ഇന്ന് കാണാൻ പറ്റി. ആ വീഡിയോ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ചേട്ടാ, ഒരു വണ്ടി ജംഗ്ഷനില് ചേട്ടന്റെ ബസ്സാണോ? ചേട്ടന്റെ ബസ്സാണോ? ചേട്ടന്റെ ബസ്സാണോ? താങ്കൾക്ക് യാത്ര തുടങ്ങി ബസ് കയറിപ്പോ. ആ കാറിന്റെ ബാക്ക് കാശ് എടുത്തു വന്ന വണ്ടിയാ. ആൾക്കാരെ വണ്ടി തന്നെ എവിടെയെങ്കിലും ഒന്ന് സംസാരിക്കാം എന്നൊക്കെ. ചേട്ടാ വണ്ടി ഓഫ് ചെയ്താ, ആ വണ്ടി ഓഫ് ചെയ്തോ. ഇതിലുള്ളൊരു ചേട്ടനെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ആ പുള്ളി ബസ്സുകാരെ ന്യായീകരിക്കാനാണ് നോക്കുന്നത്. പുള്ളിയുടെ ആവശ്യം ന്യായമാണ്, പുള്ളിക്ക് പോകണം, എവിടെയോ പോകാനുള്ള തീർത്ഥിയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ബസ്സുകാർ അരുൺ സ്മോക്കിയുടെ വണ്ടിയിലേക്ക് കൊണ്ടുവന്നിടിച്ചതാണ്. അപ്പോൾ തെറ്റ് തീർച്ചയായിട്ടും ബസ്സുകാരുടെ ഭാഗത്ത് തന്നെയാണ്.
അത് ആ ചേട്ടൻ മനസ്സിലാക്കുന്നില്ല. ചേട്ടൻ ഇപ്പോഴും ന്യായീകരിക്കാനാണ് നോക്കുന്നത്. അരുൺ സ്മോക്കി ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ചൊരു വണ്ടിയാണത്. അപ്പൊ അദ്ദേഹത്തിന്റെ വണ്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും, തീർച്ചയായിട്ടും അരുൺ സ്മോക്കി നല്ല വിഷമം കാണും. അപ്പൊ അത് മനസ്സിലാക്കാതെയാണ് ആ പുള്ളിക്കാരൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അരുൺ സ്മോക്കിയുടെ വണ്ടിക്ക് നല്ല പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ പ്രൈവറ്റ് ബസ്സുകാരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മാത്രമല്ല രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി റോഡിൽ കൂടെ ഓടുന്നത്. പല മനുഷ്യരും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി തന്നെയാണ് റോഡിൽ കൂടെ ഓടുന്നത്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരെ ഇടിച്ച് കൊല്ലാതിരിക്കാൻ നിയോഗി ആദ്യം നോക്കുക, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൈവറ്റ് ബസ്സുകാർക്ക് തന്നെ കൊള്ളാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പറയാനുള്ള എന്തായാലും കമൻറ്റായിട്ട് എഴുതിയിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.